നമസ്കാരം, തുഞ്ചൻ മിഷൻ അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ. തിരൂർ സ്വദേശി പട്ടാമ്പി കൊടുമുണ്ടയിൽ ട്രെയിനിൽ നിന്ന് വീണ് മരണപ്പെട്ടു. തിരൂർ തൃപ്രങ്ങോട് പരപ്പേരി പുതുപ്പറമ്പിൽ മുഹമ്മദിന്റെയും റഹീമയുടെയും മകൻ അഫ്സൽ സാദിഖാണ് മരണപ്പെട്ടത്. തിരൂർ സ്വദേശി പട്ടാമ്പി കൊടുമുണ്ടയിൽ ട്രെയിനിൽ നിന്ന് വീണ് മരണപ്പെട്ടു. തിരൂർ തൃപ്രങ്ങോട് പരപ്പേരി പുതുപ്പറമ്പിൽ മുഹമ്മദിന്റെയും റഹീമയുടെയും മകൻ അഫ്സൽ സാദിഖാണ് മരണപ്പെട്ടത്. 20 വയസ്സായിരുന്നു. ബുധനാഴ്ച വൈകിട്ട് കോഴിക്കോട് ഷൊർണൂർ ഇൻഡോസിറ്റി എക്സ്പ്രസിൽ നിന്ന് കൊടുമുണ്ട പുതിയ ഗേറ്റ് ഭാഗത്താണ് വീണത്. പട്ടാമ്പി നില ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരണപ്പെട്ടിരുന്നു. പട്ടാമ്പി പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. ടിവി ന്യൂസ്, തിരൂർ. SSLC പ്ലസ് ടു കഴിഞ്ഞു, ഇനി എന്ത്? ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്തോടെ മാന്യമായ ജോലി നേടാം. ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി 2 ലക്ഷത്തോളം തൊഴിൽ അവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി. വിദ്യാഭ്യാസ രംഗത്ത് 25 വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു. 10 ഏക്കർ സ്ഥിതിയിൽ 2500 പരം ഉപകരണങ്ങളോടുകൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട്, ശക്തമായ പ്ലേസ്മെന്റ് സെൽ. സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ.